പരിശുദ്ധമായ റജബ്മാസം കടന്നു വരുമ്പോ ആ മാസത്തിൽ നാം ധാരാളം കേൾക്കാറുള്ള ദുആയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വബല്ലിഗ്നാ ശഹ്റ റമളാൻ, പരിശുദ്ധമായ പരിപാപനമായ റമളാൻ മാസത്തിനെ നമ്മിലേക്ക് അതിവേഗം നീ സമാഗതമാക്കണമേ എന്നുള്ള പരിശുദ്ധമായ ദുആ. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നാം ആ ദുആ ചെയ്യുന്നത്? മഹാനായ ഇമാമുന അബൂബക്കറുൽ വറാത്തു ബൽഖീർ റളിയല്ലാഹു തആല പറയുകയാണ്, പരിശുദ്ധമായ മൂന്ന് മാസങ്ങളുണ്ട്. ആ മൂന്ന് മാസങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളാണുള്ളത്. ഏതെന്ന് വെച്ചാൽ അത് റജബ് മാസമാണ്, ഷഅബാൻ മാസമാണ്, തുടർന്ന് വരുന്ന റമദാൻ മാസമാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഉലമാക്കൾ പറഞ്ഞത്, ഷഹ്റു റജബിൻ റജബ് മാസം എന്ന് പറഞ്ഞാൽ ഷഹ്റു ലിസ്സറഈ, കൃഷി ചെയ്യാനുള്ള മാസമാണ് റജബ് മാസം. തുടർന്ന് വരുന്ന ഷഅബാൻ ഉണ്ടല്ലോ, ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തിട്ട് വെള്ളമൊഴിക്കുന്ന മാസമാണ് ഷഅബാൻ. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്തെടുക്കുന്ന മാസമാണ് റമളാൻ. ഇപ്പോ റമളാൻ മാസം എന്ന് പറയുന്നത് ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലം ഏറ്റുവാങ്ങാനുള്ള, അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത് നെല്ല് കൊയ്തെടുക്കുന്ന മാസത്തിനോട് ഉപമിച്ചിരിക്കുന്നത് ഫലം വാങ്ങാനുള്ള മാസമാണ് പരിശുദ്ധമായ റമളാൻ. അപ്പോ റമളാനിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ റജബിലും ഷഅബാനിലും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ മാസങ്ങളിൽ നാം വേണ്ടതുപോലെ തയ്യാറെടുത്താൽ മാത്രമേ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരുമ്പോ ആ റമളാൻ മാസത്തിൽ നമുക്ക് വേണ്ടതുപോലെ അതിന്റെ ഫലം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഈ മാസങ്ങളെ കുറിച്ച് റമളാനോടിയായ റജബിനെ കുറിച്ച്, ഷഅബാനെ കുറിച്ച്, റമളാനെ കുറിച്ച് ധാരാളം ഉപമകളാണ് മഹാരഥന്മാർ പറഞ്ഞിരിക്കുന്നത്. ആരംഭപൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസങ്ങളെ കുറിച്ച് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റജബുൻ ഷഹ്റുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസം. വീണ്ടും നബി തങ്ങൾ പറയുകയാണ്, ശഅബാനു ശരി, ശഅബാനിന്റെ മാസമാണ്, റമളാനു ശഹ്റു ഉമ്മത്തി, റമളാനിന്റെ ഉമ്മത്തിന്റെ മാസമാണ്. നാം ഇപ്പോ നിലകൊള്ളുന്ന റജബില്ലേ, ആ റജബ് മാസത്തിനെ കുറിച്ച് നിബിധങ്ങൾ പറഞ്ഞത് അത് അല്ലാഹുവിന്റെ മാസമാ. തുടർന്ന് നമ്മിലേക്ക് ഇനി വരാനിരിക്കുന്ന ഷഅബാൻ ഉണ്ടല്ലോ, ആ ഷഅബാൻ മാസം അതിന്റെ മാസമാ. തുടർന്ന് വരുന്ന റമദാൻ ഉണ്ടല്ലോ, ആ റമദാൻ മാസമിന്റെ ഉമ്മത്തിന്റെ മാസമാ. ഇത്രയേറെ പവിത്രതകൾ നൽകി ആദരിച്ച മാസങ്ങളെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മാസങ്ങളെ ഇത്രയധികം പവിത്രതകൾ നൽകി നമ്മിലേക്ക് സമ്മാനിച്ചിരിക്കുന്നത് എന്തിനാണ്? മനുഷ്യരായ ഞാനും നിങ്ങളും മനുഷ്യ സഹജമായ പാപങ്ങൾ ചെയ്യാറുണ്ടല്ലോ, ആ പാപങ്ങളെ കഴുകിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു തആലയോടടുക്കാൻ, ചെയ്ത പാപങ്ങളെ അല്ലാഹുവിനോട് ഏറ്റുപറയാൻ. ദുനിയാവിന്റെ ജീവിതങ്ങളിൽ ജീവിക്കുമ്പോ കള്ള കുടിച്ചവരെ, വ്യഭിചരിച്ചവരെ, ദുനിയാവിന്റെ പാചകത്തിന്റെ പച്ച പരിഷ്കാരങ്ങളിലൂടെ നടന്നവരെ, എന്തുകൊണ്ടാ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കാൻ മനസ്സുള്ളവരെ റമളാൻ മാസം കടന്നു വരുമ്പോ ആ റമളാൻ മാസത്തിൽ എനിക്ക് എന്റെ അല്ലാഹുവിനോടൊന്ന് കരഞ്ഞ് ദുആ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടല്ലോ, ഞാൻ ചെയ്ത പാപങ്ങളില്ലേ, ആ പാപങ്ങളില്ല എന്റെ അല്ലാഹുവിനോട് എനിക്കൊന്ന്
കരഞ്ഞു പറയണമെന്ന് ചിന്തിക്കുന്നവരെ, അത് റമദാൻ മാസത്തിലല്ലേ കേട്ടോ? റമദാന് മുന്നോടിയായി നമ്മിലേക്ക് പോ സമാഗതമായ റജബ് മാസമില്ലേ? ആ റജബ് മാസത്തിലാണ് നാം അല്ലാഹുവിനോട് കരഞ്ഞേക്കാൻ അപേക്ഷിക്കേണ്ടത്. ആ മാസത്തിനെ കുറിച്ച് മാന്മാർ പറയുന്നത് എന്താണെന്നറിയോ? റജബ് റജബുൽ ശഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് മാസം എന്ന് പറഞ്ഞാ അത് ഇസ്തിഗ്ഫാറിന്റെ മാസമാ, പശ്ചാത്താപത്തിന്റെ മാസമാ. തെറ്റ് ചെയ്തവരെ അല്ലാഹുവിനോട് കേണപേക്ഷിച്ചു, അല്ലാ അല്ലാ ഞാൻ തെറ്റ് ചെയ്തു പോയല്ല, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ നമ്മൾ സംഭവിച്ചു പോയ പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാ. വരുന്ന ശഅബാൻ മാസമുണ്ടല്ലോ, ആ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ നേതാവായ നിബിധങ്ങളില്ലേ, ആ നിബിധങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതാ. ധാരാളം സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് ശഅബാൻ. നിബിധങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ, ചൊല്ലിക്കോ ഉമ്മമാരെ നിബിധങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ശഅബാൻ മാസത്തിൽ അധികരിപ്പിച്ചു. തുടർന്ന് വരുന്ന റമദാൻ മാസമുണ്ടല്ലോ, ആ റമദാൻ മാസത്തിൽ, ആ റമദാൻ മാസം ഖുർആൻ ഓതേണ്ട മാസമാ. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. അതുകൊണ്ട് റമദാൻ കടന്നു വന്നാൽ ആ ഖുർആനിനെ നിങ്ങൾ പാരായണം ചെയ്യണേ. പരിശുദ്ധമായ മൂന്ന് മാസങ്ങളിൽ നാം ചെയ്യേണ്ടത് റജബ് മാസം, അത് ശഹ്റുൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ്. ചെയ്തു പോയ പാപങ്ങളെ അല്ലാഹുവിനോട് പറഞ്ഞ് 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 അല്ലാഹുവിനോട് പശ്ചാത്താപത്തെ തേടി അല്ലാഹുവിനോട് അടുക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. അല്ലാതെ റമദാൻ കടന്നു വരുമ്പോൾ മാത്രമല്ല അല്ലാഹുവിനോട് നാം ഇസ്തിഗ്ഫാറിനെ തേടേണ്ടത്. അത് ഇസ്തിഗ്ഫാറിന്റെ മാസം എന്ന് പറയുന്നത് റജബ് മാസമാണ്. തുടർന്ന് വരുന്ന ശഅബാൻ മാസം, ആ ശഅബാൻ മാസത്തിനെ നിബിധങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. തുടർന്ന് വരുന്ന റമദാൻ മാസം, ആ റമദാൻ മാസത്തിനെ ധാരാളമായി ഖുർആൻ ഓതേണ്ട മാസമാണ്. ആ മാസത്തിലാണ് അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത്. അപ്പോ റമദാൻ മാസത്തിന് മാത്രമല്ല പവിത്രതകൾ ഉള്ളത്, റജബിലും ശഅബാനിലും നിലകൊണ്ടുകൊണ്ട് ആയതുകൊണ്ട് തന്നെ ധാരാളം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ട ധാരാളം ഇബാദത്ത് ചെയ്യേണ്ട മാസങ്ങളാണ് റജബും ശഅബാനും ഒക്കെ. ആയതുകൊണ്ട് ഒരു മാസവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്, ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. ഉമർ ബിനുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ ബിനുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ബസ്രയിലുള്ള ഹജ്ജാജ് ബിനു അർത്തഈലേക്ക് എഴുതിയ കത്തിൽ മഹാനവർകൾ പറയുകയാണ്, ഒരു വർഷത്തിലെ നാലു രാത്രികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു വർഷത്തിലെ നാലു രാത്രികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിശ്ചയം ആ രാത്രികളിൽ അല്ലാഹുവിന്റെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു വർഷത്തിലെ നാല് രാത്രികളിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തെ ചൊരിഞ്ഞു കൊടുക്കുന്നത്. ഏതൊക്കെ എന്ന് വെച്ചാൽ അവ്വലു ലൈലത്തിൻ മിർ റജബ്, റജബിലെ ആദ്യ രാത്രിയാണ്. വലൈലത്തുൻ നിസ്ഫു മിൻ ശഅബാൻ, ശഅബാൻ പകുതിയിലെ രാത്രിയാണ്. മാത്രമല്ല വലൈലത്തുൻ സാബിഉ വൽ ഇശ്രീന മിർ റജബ്, റജബ് 27-ലെ രാത്രിയാണ്. പിന്നെയോ വലൈലത്തുൽ ഫിത്രി, ഈദുൽ ഫിത്റിന്റെ രാത്രിയാണ്. നമുക്കിപ്പോ സമാഗതമായിരിക്കുന്ന റജബ് മാസം
ധാരാളം പവിത്രതകൾ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിച്ച മാസമാണ്. ആ റജബിന്റെ ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ആ റജബ് മാസത്തിൽ നോമ്പെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? മഹാനായ റൂഹുള്ളാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പ്രതിപാദിച്ച പ്രവാചകന്മാരിൽപ്പെട്ട മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദം ഇദിനീ സ്വലിനൂദും നബി സ്വാലിഹൂതും ഇബ്രാഹിം സന്തതികൾ ഇസ്മാഇലും ഇസ്ഹാഖും യഅഖൂബ് ജിണ്ടും മദ് മദിലെങ്കും പവിഴം പുലഴകിലും മരശലന്തിരി യൂസുഫ് അവരും അണികളിൽ വിലസിടൻ നബി അയ്യൂബ് അവരും ഷുഅബ് അദ്ബാദും സുലൈമാനും ഹാറൂൻ നബിയും മൂസ ഹൂദും വൽ യസ യാസും യൂനുസുമേ സക്കരിയ ദാവൂദും യഹ്യ ഈസ മുഹമ്മദ് നബിയുല്ലാഹ് താജുൽ അംബിയ സല്ലല്ലാഹ് പ്രകാശത്താൽ പൂരിതമായ പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന പർവ്വതത്തിലൂടെ നടക്കുമ്പോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ പർവ്വതത്തിന് എന്നോടൊന്ന് സംസാരിപ്പിക്കണേ, അല്ലാഹ് ഈ പർവ്വതത്തിന് എന്നോടൊന്ന് സംസാരിപ്പിക്കണേ, അല്ലാഹ് പർവ്വതം ചോദിക്കുകയാണ്, റൂഹുള്ളാഹി ഈസാ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, നീ നിന്റെ വിശേഷങ്ങളെ പറയുക, നീ നിന്റെ വിശേഷങ്ങളെ പറഞ്ഞു തരിക. ആ പർവ്വതം പറയാൻ തുടങ്ങിയല്ലയോ ഈസാ, എന്റെ അന്തർഭാഗത്ത് ഉൾഭാഗത്തൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, ധാരാളം വർഷങ്ങൾ കൊണ്ട് എന്റെ അന്തർഭാഗത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യനാ. അല്ലാഹുവിനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, അല്ലാഹ് ആ മനുഷ്യനെ എനിക്കൊന്ന് കാട്ടിത്തരണം, അല്ലാഹ് ആ മനുഷ്യനെ എനിക്കൊന്ന് കാട്ടിത്തരണേ, അല്ലാഹ് ഉടനെ പർവ്വതമതാ രണ്ട് സൈഡിലേക്ക് നീങ്ങുകയാണ്. അതാ കാണാൻ സുമുഖനായ വളരെ അടവുള്ള ഒരു മനുഷ്യൻ കടന്നുവന്നുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, അല്ലയോ ഈസാ, ഞാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടവനാ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ടവനാ, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ ഞാൻ ജീവിക്കുമ്പോ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്തതാണ്, അല്ലാഹ് ആരംഭപൂവായ അന്റെ പ്രവാചകനായ അമ്പിയാക്കളിൽ താജൊളിവാലേ അമ്പരങ്ങാളേനും കടന്ന് അതവന്റെ മുത്തൊളിയെ അമ്പിയ രാജശിരോമണി അങ്ങനെയുള്ള പ്രവാചകനുണ്ടല്ലോ, ആ പ്രവാചകനെ തങ്ങളുടെ സമുദായത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ദീർഘായുസ്സിനെ ചോദിച്ചവരാണ് ഞാൻ. അതുകൊണ്ട് 600 വർഷം കൊണ്ട് ഈ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഭൂമി ലോകത്തിനേക്കാൾ മഹത്വമുള്ള ആരെങ്കിലും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഇദ്ദേഹത്തേക്കാൾ മഹത്വമുള്ള ആരെങ്കിലും നീ സൃഷ്ടിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാ, യാ ഈസാ മൻ
محمد صلى الله عليه وسلم يوما من رجب محمد يسمداية من آرنجل رجب لولد وسم نوبرتال فهو أكرم من هذا റജബിലെ ഒരു ദിവസത്തിൽ നോമ്പെടുത്താൽ 600 വർഷം ഇബാദത്ത് ചെയ്തവനേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളവനാണെന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. അങ്ങനെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? റജബിലെ ഒരു ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗമില്ലേ? മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വൽവല എപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസുതാ മഞ്ഞാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ താമസിക്കുന്ന സ്വർഗമല്ലേ? ആ സ്വർഗത്തിൽ റജബ് എന്ന് പറയുന്ന ഒരു പുഴയുണ്ടത്രേ. എങ്ങനെയുള്ള പുഴയാണെന്നറിയോ? പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള പുഴയാ. ആ പുഴയിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതാണെന്നറിയോ? ആ പുഴയിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതാണെന്നറിയോ? റജബ് മാസത്തിലെ റജബ് മാസം കടന്നു വരുമ്പോ ആ മാസത്തിലെ ഒരു ദിവസത്തിൽ നോമ്പെടുത്തവനാ അതിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതെന്താ? നമുക്കും അതിനുള്ള ഭാഗ്യം തരണയല്ല. ധാരാളം പ്രതിഫലങ്ങളാണ്, ധാരാളം പ്രതിഫലങ്ങളാണ് ഈ മാസത്തിലെ ഒരു ദിവസത്തിൽ നാം നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഈ മാസത്തിൽ നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന മാസമാണ്. നാം അതിനെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ്. ആ നാം ചെയ്ത തെറ്റുകൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ റജബ് മാസത്തിൽ അല്ലാഹുവിനോട് തേടിക്കൊണ്ട് നരകമോചനം നാം നിർബന്ധമാക്കി എടുക്കേണ്ട പരിശുദ്ധമായ മാസമാണ്. മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, രാവിലെയും വൈകുന്നേരവും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന്റെ രണ്ട് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് 70 തവണ അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അവനെ തൊട്ട് നരകം സ്പർശിക്കുകയില്ല. ഏതാണ് ആ ദിക്ർ എന്നറിയോ? എല്ലാവരും ഇൻഷാഅല്ലാഹ് പറയാൻ സന്നദ്ധരാകണം. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇത് മാത്രമാണ്, ഇത്രയുള്ളൂ, ധാരാളമൊന്നുമില്ല. ഈ ഒരു ദിക്റിനെ രാവിലെയും വൈകുന്നേരവും 70 തവണ അല്ലാഹുവിലേക്ക് തഖ്വയോടുകൂടി ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ എന്താണ് ആ ദിക്ർ എന്നുകൂടി പറയുകയാണ്. അല്ലാഹു എന്നോട് നീ കാവല്, എന്നോട് നീ കരുണ കാണിക്കണേ എന്ന് അല്ലാ എന്ന് പറയുന്ന